മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുഞ്ചൻ നമ്പ്യാര് പണ്ട് അർത്ഥവത്തായ ഒരു കഥ കവിതാരൂപത്തിൽ വിവരിക്കുകയുണ്ടായി. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ, ഉടലതിരമ്യമൊരുത്തന് കാൽക്കൊരു മുടവുണ്ടവൻ നടക്കുന്ന നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണൻ ആയത് ദോഷം, ചേർച്ചകൾ പലതുണ്ടൊരുവന് കിഞ്ചിൽ പൂച്ചക്കണ്ണുണ്ടൊന്നൊരു ദോഷം, പിന്നെ വിദ്വാൻ അവനുടെ വായിൽ പല്ലുകളൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ അനവധി അനവധി കുറവുകളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള കുറവുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എല്ലാം ചേർത്ത് തമാശ രൂപത്തിൽ എഴുതിയ ഈ കവിത ഇന്നത്തെ കേരളീയർക്ക് വളരെയധികം ചിന്തോദ്ദീപമാകേണ്ടതാണ് എന്ന് തോന്നുന്നു. അതിന് കാരണം, ധാരാളം വ്യക്തികൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അതെല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും സങ്കീർണമാണ് എന്ന് ധരിക്കുന്നു. ഏറ്റവും സിമ്പിൾ സില്ലി ആയ കാര്യം പോലും അത് അവർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, അത് ഇൻടോളറബിൾ ആണ് എന്ന ലെവലിൽ അവർ പരിദേവനങ്ങൾ മുമ്പിൽ കാണുന്ന ഓരോ വ്യക്തിയുടെയും കാൽക്കൽ സമർപ്പിക്കുക. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു വളരെ ചെറിയ പ്രശ്നമായാലും അത് ജ്യോത്സ്യൻ്റെ അടുത്ത്, പ്രശ്നം വയ്ക്കുന്ന ആളുടെ അടുത്ത്, ഹോമിയോ ഡോക്ടറുടെ അടുത്ത്, പിന്നെ ആയുർവേദ ഡോക്ടറുടെ അടുത്ത്, പിന്നെ മോഡേൺ ഡോക്ടറുടെ അടുത്ത്, പിന്നെ പ്രകൃതി ചികിത്സകൻ്റെ അടുത്ത്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുന്ന ആരൊക്കെയോ ഉണ്ടോ അവർക്ക് കുറച്ച് വാചകമടിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവരുടെ മുമ്പിൽ, പിന്നെ ഹസ്തരേഖ, ഇങ്ങനെ നമ്മളുടെ ചെറിയ പ്രശ്നങ്ങളെ എന്തോ അസാധാരണമായ ഒരു ഭീകര പ്രശ്നമാണെന്ന ധാരണയിൽ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിലെ അമ്മമാരാണ്, വീട്ടമ്മമാരാണ്. ഇങ്ങനെ ഒരു മാനസിക രോഗത്തിൽ ജീവിക്കുന്നത് മിക്കവാറും ഇതിന് കാരണം, പണ്ടെല്ലാം നമ്മളുടെ വീടുകളിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരിക്ക്, സഹോദരന് അല്ലെങ്കിൽ ദമ്പതിമാർക്ക് മക്കളില്ലെങ്കിൽ, ഇന്നത്തെ മാതിരി IVF ഒന്നും ഇല്ലാത്തത് കൊണ്ട് മക്കളില്ല എന്ന പുത്രദുഃഖത്തിൽ അവര് കഴിയുമായിരുന്നു. അതിനേക്കാൾ വലിയൊരു ദുഃഖം പണ്ട് സർവസാധാരണമായിട്ടുണ്ടായിരുന്നു, അത് ദാരിദ്ര്യ ദുഃഖമാണ്. ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ രണ്ടു നേരവും വേണ്ടത്രയും വിഭവങ്ങളില്ല, അല്ലെങ്കിൽ അരിഷ്ടിച്ച് കഴിയുകയാണ് എന്നുള്ള അവസ്ഥയിലാണ്. ഇന്ന് വലുതായിട്ട് ദാരിദ്ര്യ ദുഃഖമില്ല, മിക്കവാറും വീടുകളിൽ പുത്രദുഃഖമില്ല. അപ്പോൾ നമ്മളിന്ന് ദുഃഖം അന്വേഷിച്ചു പോവാണ് സീരിയലുകളിലും മറ്റുമെല്ലാം. ആ ദുഃഖം അന്വേഷിച്ചു പോകുന്ന നമ്മൾ ഓർമ്മിക്കണില്ല, ദുഃഖം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം ഇന്ന്. എന്നിട്ട് നമ്മൾ എല്ലായിടത്തും ദുഃഖത്തെ അന്വേഷിക്കുന്നു, ദുഃഖം കണ്ടെത്താനായിട്ട് കൊതിക്കുന്നു. നമ്മൾ അനവധി സന്തോഷങ്ങളുടെയും സുഖങ്ങളുടെയും കൂട്ടത്തിൽ ആ സന്തോഷങ്ങളും സുഖങ്ങളും
ബാലൻസ് ചെയ്യാനായിട്ട് ദുഃഖങ്ങളും വേദനകളും വേണമെന്ന പ്രകൃതി നിയമത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ദുഃഖത്തെയും വേദനകളെയും അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കിന്ന് ചെറിയൊരു വയറുവേദന, അല്ലെങ്കിൽ കുട്ടി ഒരു മണിക്കൂർ നേരം കരയുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് കിച്ച് കിച്ചുണ്ട്, അല്ലെങ്കിൽ ചെറിയ തലവേദനയോ മുടി പോകലോ മുഖത്തിലെ കറുത്ത പാടോ, ഇതെല്ലാം നമുക്കിന്ന് വലിയൊരു പ്രശ്നമാണ് ജീവിതത്തിൽ. അങ്ങനെ നമ്മൾ പ്രശ്നമാക്കി തീർത്തിരിക്കുകയാണ്. അതിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ പറ്റാവുന്ന വൈദ്യരുടെയും ഡോക്ടറുടെയും അല്ലെങ്കിൽ വാചക കസർത്ത് നടത്താവുന്നവരുടെ ഉപദേശമനുസരിച്ച് എവിടെയെല്ലാം പോകണമോ അവിടെയെല്ലാം പോയി നമ്മളിതിനെല്ലാം പരിഹാരം കണ്ട് പിന്നെയും ദുഃഖിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണില്ല, നമ്മൾ നാളത്തെ കാര്യമാണ് ചിന്തിക്കുക. അത്ഭുതകരമായൊരു സത്യം ഞാൻ കേട്ടത് മലപ്പുറത്ത് ഒരു കാര്യ പ്രഭാഷണത്തിന് പോയപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി പറയുകയുണ്ടായി. എന്നോട് ചോദിക്കുകയായിരുന്നു, അങ്ങയുടെ അഭിപ്രായത്തിൽ ഏത് ചവനപ്രാശമാണ് നല്ലത് എന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഉത്തരം അറിയാമെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, എന്തിനാ ഇപ്പൊ ചവനപ്രാശം എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. അല്ല, എൻ്റെ മകൾക്ക് കൊടുക്കാനാണ്. മകൾക്ക് ചവനപ്രാശം കൊടുക്കേണ്ട പ്രായമാണോ ഇപ്പൊ? എത്ര വയസ്സായി? ഏതാണ്ട് 14-15 കടക്കുന്നു. ഇപ്പൊ ഞാൻ വെറുതെ വീണ്ടും ചോദിച്ചു, 14-15 വയസ്സായിട്ടുള്ള കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ? ഡോക്ടർമാർ വല്ലതും പറഞ്ഞോ? ഏയ്, ഒന്നുമില്ല, വെറുതെ കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ മുഖത്ത്, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു കാര്യം പറയണമെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞാൽ എന്ത് പ്രതികരിക്കുമെന്നറിയാതെ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പൊ കൊടുക്കാൻ കാരണം എന്ന് കൂടി പറയൂ എന്ന് വെറുതെ പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല, അവള് 3-4-5 വർഷം കൂടി കഴിയുമ്പോൾ അവള് വിവാഹിതയാവും, വിവാഹം കഴിഞ്ഞ് ഒരു നല്ല കുട്ടി വേണമെന്ന് നിർബന്ധമുണ്ട്. ആ കുട്ടി ഭാവിയിൽ എൻട്രൻസ് എല്ലാം എഴുതി നല്ല റാങ്കോടുകൂടി പാസ്സായിട്ട് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഒരു കുട്ടിയായി മാറണം എന്നുള്ളത് കൊണ്ട് അമ്മ ആവാൻ പോകുന്ന അവൾക്ക് കല്യാണത്തിന് 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നല്ല ഉത്തമമായ ചവനപ്രാശം കൊടുക്കാം എന്ന് ഒരു തോന്നലുണ്ടായത് കൊണ്ടാണ് അങ്ങയോട് അഭിപ്രായം ചോദിച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം. നമ്മൾ ഇന്ന് എന്ന് ജീവിക്കുന്നതിന് പകരം നമ്മൾ ഇനി അനവധി കാലം അപ്പുറത്തേക്ക് ചിന്തിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റാതെ അതിന് പരിഹാരം, യഥാർത്ഥ പരിഹാരം അല്ലാത്ത പരിഹാരം അന്വേഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ലാഭവും നഷ്ടവും ഉയർച്ചയും താഴ്ചയും വരവും പോക്കും ചിരിയും കരച്ചിലും ജനനവും മരണവും എല്ലാം ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ പൂർണ്ണമായിട്ട് മറന്നുപോകുന്നു. രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇടവേളയാണ് സന്തോഷം എന്നുള്ളതും, സന്തോഷമുള്ള ഏത് വ്യക്തിക്കും ദുഃഖമുണ്ടെന്നും ഉയർച്ചയുള്ളവന് താഴ്ചയുണ്ടെന്നും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ഒരൊറ്റയാൾ പോലും ഇല്ലെന്നും പലപ്പോഴും എൻ്റെ പ്രശ്നം വളരെ സിമ്പിളാണെന്നും ആ പ്രശ്നമാണ് എന്നെ അലട്ടുന്നതെന്നും ആ പ്രശ്നവും കൂടി ഇല്ലാണ്ടേയായാൽ എനിക്ക് പിന്നെ ഈ ജീവിതത്തിൽ സുഖം മാത്രമേ ഉള്ളൂ എന്നും ആ ഒരൊറ്റ പ്രശ്നം കൂടി ഒന്ന് പരിഹരിക്കാൻ വേണ്ടി സാറ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ഏജന്റ് അല്ലെങ്കിൽ വാസ്തു അല്ലെങ്കിൽ പ്രശ്നം വെക്കൽ അല്ലെങ്കിൽ ജാതകം അല്ലെങ്കിൽ ഹസ്തരേഖ അതിലൂടെ എൻ്റെ ഇപ്പോൾ ഉള്ള ഒരേ ഒരു പ്രശ്നവും കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന ധാരണയിൽ നമ്മൾ എടുത്തു ചാടുകയാണ്. ചെന്ന് എത്തുകയല്ല, എടുത്തു ചാടുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് പലരും വിളിച്ചു പറയുക. ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കാം, ഓരോ മൃഗത്തിൻ്റെയും
ഓരോ ജന്തുവിൻ്റെയും ഓരോ അട്ടയുടെയും പുഴുവിൻ്റെയും അച്ചിൻ്റെയും മണ്ണിരയുടെയും ഒരു കോഴിയുടെയും താറാവിൻ്റെയും കാക്കയുടെയും ചെറിയ പക്ഷികളുടെയും പോത്തിൻ്റെയും എരുമയുടെയും പന്നിയുടെയും എല്ലാം അവസ്ഥ, അവയെല്ലാം മനുഷ്യനെ പോലെ ജീവനും വേദനയും വികാരങ്ങളും ഉള്ള ജന്തുക്കളാണ്, അവയ്ക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത് അവയ്ക്ക് വിവേകമില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവേകമില്ലാതിരിക്കലാണോ വിവേകമുള്ളതിനേക്കാൾ നല്ലത്? വിവേകമുള്ള മനുഷ്യൻ വേണ്ടതിനും വേണ്ടാത്തതിനും ചെറുതിനും വലുതിനും ഇപ്പോൾ ഉള്ളതിനും ഇപ്പം ഇല്ലാത്തതിനും വരാൻ സാധ്യതയുള്ളതിനും വരാൻ ഒരിക്കലും സാധ്യതയില്ലാത്തതിനെക്കുറിച്ചും എല്ലാം വേവലാതിപ്പെടുന്നതാണോ വിവേകത്തിൻ്റെ ലക്ഷണവും ലക്ഷ്യവും? അങ്ങനെയാണെങ്കിൽ വിവേകമില്ലാതിരിക്കുകയല്ലേ നല്ലത്? നമ്മൾ ഇന്ന് എന്നുള്ളത് അങ്ങോട്ട് മറന്ന് നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ജീവിക്കാമെന്നാണ് എനിക്ക് തോന്നുക. ഒന്ന്, കുറച്ചൊക്കെ തലവേദന ഉണ്ടാവും, അതിനെ ഒരിതായിട്ട് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. അതല്ല എങ്കിൽ ഒരു രൂപ കൊടുത്താൽ ഒരു സാരിഡോൺ കിട്ടും, ആ സാരിഡോൺ കഴിച്ച് തലവേദന ഇല്ലാതെയാക്കിയിട്ട് ജീവിക്കുക. നമുക്ക് ഇന്നത്തെ പ്രോബ്ലം ആ തലവേദനയെക്കുറിച്ച് നമുക്ക് മറ്റൊരു തലവേദനയാണ്. MRI സ്കാനിങ് എടുക്കണോ, CT സ്കാനിങ് എടുക്കണോ, അല്ല വേറെ ഏതെങ്കിലും വിധത്തിലുള്ള EEG എടുക്കണോ? അതെടുത്താൽ തന്നെ ഏത് ആശുപത്രിയിൽ എടുക്കലായിരിക്കും നല്ലത്? അതെടുത്ത് ആ റിസൾട്ട് ഡോക്ടർ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഏത് ഡോക്ടറായിരിക്കും നല്ലത്? ആ ഡോക്ടർ എൻ്റെ അടുത്ത് എന്നെ പറ്റിക്കുമോ? CT സ്കാനിങ്ങിനും MRI സ്കാനിങ്ങിനും പുറത്ത് 3000-4000 ഉള്ളൂ, പക്ഷെ ചില സ്ഥലത്ത് 10,000 വരെ എടുക്കുന്നുണ്ട്. അപ്പം എന്നെ പറ്റിക്കുമോ? എൻ്റെ തലയിൽ ശരിക്കും ഈ വേദന ഉള്ളത് ഭാവിയിൽ വല്ല ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ നമ്മളുടെ സോ കോൾഡ് വിവേകമോ ചിന്തയോ കാട് കയറി ഒരു ചെറിയ തലവേദന. പണ്ട് നമ്മൾ ഈ ഒരു ചെടി, ഞൊട്ടാഞ്ഞുടിയൻ എന്ന് പറഞ്ഞൊരു ചെറിയ ചെടിയുടെ ഇല അതരച്ച് ഒരല്പം ചന്ദനവും കൂടി ചേർത്ത് നെറ്റിയിലിട്ട് പരിഹരിച്ചിരുന്ന ആ തലവേദന ഇന്ന് 1 രൂപയുടെ ഗുളിക കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന തലവേദനയെ നമ്മൾ 1,00,000 രൂപയുടെ പ്രശ്നമാക്കി മാറ്റുന്നൊരു കാഴ്ച. വളരെ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് LIC ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് തലചുറ്റൽ, വോമിറ്റിംഗ്, മൈഗ്രെയിൻ ടൈപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എത്രയോ ഡോക്ടറെ ചെന്ന് കണ്ടു. അവസാനം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യുക? ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? അപ്പം അദ്ദേഹം പറഞ്ഞു, രാവിലെ ഞാൻ ചിലപ്പോൾ 1-2 ദോശ കഴിക്കും, ഉച്ചയ്ക്ക് മിക്കവാറും സമയം കിട്ടാറില്ല, കിട്ടുകയാണെങ്കിൽ ചെറുതായിട്ട് വേറെ എന്തെങ്കിലും കഴിക്കും, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം കുറച്ച് ഭക്ഷണം കഴിക്കും. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ശരിക്കും രാവിലെ 3-4 ഇഡ്ഡലി കഴിക്കുക അല്ലെങ്കിൽ ദോശ കഴിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ ആവശ്യമുള്ള അത്രയും ഭക്ഷണം കഴിക്കുക, വൈകുന്നേരവും ഭക്ഷണം കഴിക്കുക, ഇതിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല, നിർബന്ധമായിട്ടും ഇത് കഴിക്കുക, എന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റസ്റ്റൈനും സ്റ്റൊമക്കും ഭക്ഷണം കഴിക്കാതെ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ കരിഞ്ഞ്, ആ സ്റ്റൊമക്കിൻ്റെയും ഇൻ്റസ്റ്റൈൻ്റെയും റെസ്പോൺസ് ആയിരുന്നു ഈ തലവേദനയും വോമിറ്റിങ്ങും തലകറക്കവും എല്ലാം. അപ്പം നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ മിനിമം ചെയ്യേണ്ടത് പോലും ചെയ്യാതെ അതിൻ്റെ സിംറ്റമായിട്ട് വരുന്നതിന് പരിഹാരം അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. ഒരു ഡോക്ടറും ചോദിക്കില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോയെന്ന്. കാരണം നമുക്ക് എന്ത് കാര്യം മറന്നുപോയാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് താൻ അത് മറന്നു, ഇത് മറന്നു, മറ്റേത് മറന്നു, പക്ഷെ ഊണ് കഴിക്കാൻ മറന്നില്ലല്ലോ എന്നാണ് ചോദിക്കുക. ഇവർ ഊണ് കഴിക്കാൻ പോലും മറക്കുന്നവരാ, എന്നിട്ട് രോഗമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരാ. അപ്പം ഈ ലോകത്തിൽ രോഗം എന്നുള്ളത് ഒരു വശം, പിന്നെ മക്കൾ പഠിക്കുന്നില്ല അത് വേറൊരു വശം. നമ്മുടെ അച്ഛനും അമ്മമാരും മാതാപിതാക്കൾ നമ്മളെ വളർത്തിയപ്പോൾ 100-ൽ 100 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രാപ്പകൽ ഉറങ്ങാതിരുന്നിട്ടൊന്നും അല്ല പഠിപ്പിച്ചത് നമ്മളെ. ഇന്ന് മക്കളെ പഠിപ്പിക്കുന്നത് ശരിക്കും കൈലാസത്തിലേക്ക് പോകുന്നതിനേക്കാളും സങ്കീർണമായിട്ടാണ് പലരും കണക്കാക്കാറുള്ളത്. അവർ പഠിക്കുന്ന രീതിയിൽ പഠിക്കട്ടെ,
നല്ല രീതിയിൽ അവര് മാർക്ക് മേടിച്ച് മുമ്പോട്ട് പോവട്ടെ, ഒരു ക്ലാസ്സിലും 100-ൽ 100 മാർക്ക് കിട്ടിയാലേ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഭാവി ഉള്ളൂ എന്ന ധാരണയിൽ പോകുന്ന നമ്മളൊന്ന് ഓർമ്മിക്ക. കേരളത്തിൽ 10-200 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, 10-35 മെഡിക്കൽ കോളേജ് ഉണ്ട്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ പണ്ടത്തെ അത്രയും പ്രശ്നമൊന്നുമില്ല എന്നും സാമാന്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുറത്തേക്ക് വന്ന് നല്ല അഡ്മിഷൻ മേടിച്ച് നല്ല ക്വാളിഫിക്കേഷനോടുകൂടി വരാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. നമ്മൾ ജീവിതത്തിലെ മറ്റെല്ലാം മറന്ന് ഒന്നോ രണ്ടോ കുട്ടികൾക്കുള്ള ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തകർത്ത് യുദ്ധം ചെയ്യുകയാണ് മനസ്സിനോട് ശരീരവും തമ്മിൽ. എന്തിനാ ഇത്രയും അധികം ടെൻഷൻ എടുക്കുന്നത്? ജീവിക്കാൻ നമുക്ക് സമയമില്ല. കാരണം ഈ മകൻ LKG പഠിച്ച്, LKG ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച്, ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച്, BTECഉം MTECഉം കഴിഞ്ഞ് അവിടെയും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച്, പിന്നെ അവന് നല്ലൊരു ജോലി കിട്ടി, ആ ജോലിയിലും ഒരു പ്രശ്നം ഉണ്ടാവാതെ അതിലും ടെൻഷൻ ഉണ്ടാവാത്ത വിധത്തിൽ ഒരു ജോലി കിട്ടിയിട്ട് ഒരു തരത്തിലും പ്രോബ്ലം ഉണ്ടാവാത്ത ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ മകൾക്ക് അല്ലെങ്കിൽ മകന് കിട്ടിയിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവാത്ത അവസ്ഥയിൽ എത്തുന്നത് വരെ നമ്മൾ മാതാപിതാക്കൾക്ക് ടെൻഷനാണ്. അപ്പൊ എത്ര കാലമായി? LKG മുതൽക്ക് MTECH വരെ എന്ന് പറയുമ്പോൾ 10-20 വർഷമായി. ആ അതുകൂടാതെ പിന്നെ വിവാഹം, ജോലി, അത് കഴിഞ്ഞ അവൻ്റെ കുട്ടികൾ, അവളുടെ കുട്ടികൾ, അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നങ്ങളിൽ മാത്രം ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്ന് അവരവരെ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് ജീവിക്കുക. ഇതിനാരാ പരിഹാരം കാണാനുള്ളത്? ചില വീടുകളിൽ ഡെഫിനറ്റ്ലി കാര്യമായ അസുഖമുള്ള മക്കളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വേദനയ്ക്ക്, ആ വേദന യാഥാർത്ഥ്യമുള്ള വേദനയാണ്. അത് എത്രയോ 1-2 ലക്ഷം പേരിൽ, 1-2 ലക്ഷം കുടുംബങ്ങളിൽ ഒരു 1/2 ഡസൻ പേര് കാണുമായിരിക്കാം. അതല്ലാത്തവർ അവർ ദുഃഖിക്കുമ്പോൾ അവരോടെല്ലാം പറയാനുള്ളത് ഒരു ഒരു ഉപദേശ രൂപത്തിലല്ല, നിർദ്ദേശ രൂപത്തിൽ അവരോട് പറയാനുള്ളത്, ആദ്യം ഈ ചെറിയ ചെറിയ വേദനകളും ദുഃഖങ്ങളും കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ ഗതാസൂന ഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത ആഗമാവായിനോ അനിത്യ താം തിദിക്ഷസ്വഭാരത. പല കാര്യങ്ങളും ജീവിതത്തിൽ വരും, വന്നതെല്ലാം അതേപോലെ തന്നെ പോവുകയും ചെയ്യും. അതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റമാണ് ഒരു പ്രാർത്ഥനയിലൂടെയോ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ ജീവിതത്തിനെ അടുക്കും ചിട്ടയുമാക്കുന്നതിലൂടെയോ ഒരു ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ വരുത്തുന്നതിലൂടെയോ ഒക്കെ വേണ്ടത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും വേണം. ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാക്കുക, മക്കളുടെ കൂട്ടത്തിൽ കുറേ നേരം ചെലവഴിക്കുക, അവർക്ക് നന്മ നിറഞ്ഞ കാര്യങ്ങൾ, കഥകൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ചില വേദനകളൊക്കെ അഭിമുഖീകരിക്കാൻ അവരെയും പഠിപ്പിക്കുക. നല്ല വെയിൽ കൊള്ളാനും നല്ല തണുപ്പ് കൊള്ളാനും കുറേ മഴ കൊള്ളാനും അതുപോലെ മണ്ണിൽ കളിക്കാനും, കുറച്ച് രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങളുടെ സിംറ്റവും ആ രോഗങ്ങളുടെ പ്രശ്നങ്ങളും ഒന്ന് ഫേസ് ചെയ്യാനും, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും മക്കളെ ഒന്ന് ബോധ്യപ്പെടുത്തുക, നമ്മളും ഒന്ന് ബോധ്യപ്പെടുക. പലപ്പോഴും പല മാതാപിതാക്കളും പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്, എൻ്റെ മക്കൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന്, എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് പറയുന്നു. മക്കളും ഇതൊക്കെ അനുഭവിക്കണ്ടേ? നാളെ ജീവിതത്തിൽ നിങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ അവർ തളരാതെ തകരാതെ ഇരിക്കണമെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ അതിൻ്റേതായിട്ടുള്ള റെസിസ്റ്റൻസ്, ഇമ്മ്യൂണിറ്റി കിട്ടുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം, അവർക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനെ അഭിമുഖീകരിക്കാനായിട്ട് വിടണം, സോൾവ് ചെയ്യാനായിട്ടും അവരെ വിടണം. അതൊന്നും ചെയ്യാതെ വേണ്ടതിനും വേണ്ടാത്തതിനും ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സിട്ട് കൊടുക്കുന്ന മാതിരി ഇന്ന് വളരെയധികം പ്രായമായവരെ പോലും മാതാപിതാക്കൾ ചിറകിൻ്റെ കീഴിൽ വെച്ച് വളർത്തുന്ന കാഴ്ച, ആ അച്ഛനും അമ്മയും ആ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ശാപമാണത്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ചങ്കൂറ്റം കൊടുക്കാതെ കുറച്ച് രോഗങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും തടസ്സങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള സ്ട്രെങ്ത് കൊടുക്കാതെ എന്നും സപ്പോർട്ടിംഗ് ആയിട്ട്
അല്ലെങ്കിൽ ഇന്നും കൂട്ടത്തിൽ ഉണ്ടെന്ന ബോധം വരുത്തുന്ന വിധത്തിൽ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന ഗതികേട്. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ദുഃഖം വലുതാണെന്ന് തോന്നുന്നവര് ഇടയ്ക്കെങ്കിലും ഒന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെല്ലണം, RCC ചെല്ലണം. അവിടെ 8 മാസം 10 മാസം 1 വയസ്സ് 2 വയസ്സ് പ്രായമായിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ തൊണ്ടയിൽ ക്യാൻസർ, നാക്കിൽ ക്യാൻസർ, മൂക്കിനകത്ത്, കണ്ണിനകത്ത്, ഹാർട്ടിൽ, സ്റ്റൊമക്കിൽ, ലിവറിൽ ക്യാൻസർ, ബ്ലഡിൽ ക്യാൻസർ, ഇത്രയും ക്യാൻസർ ഉള്ള, വേദനയുള്ള ക്യാൻസർ ഉള്ള ആ ചെറിയ കുട്ടികൾ വേദന സഹിക്കാൻ വയ്യാതെ അമ്മയുടെ മടിയിലിരുന്ന് കരയുന്ന സമയത്ത് ആ അമ്മമാര് കരയുന്ന കരച്ചിൽ നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് നിങ്ങളുടെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാത്തമാറ്റിക്സിന് 95% കിട്ടിയുള്ളൂ എന്ന് പറയുന്ന കരയുന്നവരുണ്ടല്ലോ, ആ കരച്ചിലും ഈ കരച്ചിലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ കേരളത്തിൽ ഇന്നും വൻകിട സമ്പന്നരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് എച്ചിലല പുറത്തിടുമ്പോൾ ആ എച്ചിലലയിൽ നിന്ന് പട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന അനവധി ഭിക്ഷക്കാരുണ്ട്, സ്വബോധമുള്ള ഭിക്ഷക്കാര്. അവരുടെ വിശപ്പ് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ചെറിയ കാര്യങ്ങളിൽ എൻ്റെ മകൾക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ടില്ല എന്ന ദുഃഖമാണ്. അത് എന്നെങ്കിലും മേടിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് ഒരു തരത്തിലും മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഇത് 21-ാം നൂറ്റാണ്ടല്ലേ, അവർക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം ഞാൻ ഭർത്താവിനോട് ചോദിക്കാറുണ്ട്. അവള് മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഭാര്യമാരെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. അവർക്കൊക്കെ മറ്റു ദുഃഖങ്ങൾ ഇല്ലാത്തതിൻ്റെ, മറ്റു ദുഃഖങ്ങൾ പ്രകൃതി കൊടുക്കാത്തതിൻ്റെ വേവലാതിയാണ് ഇതെല്ലാം എന്ന്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ടയിൽ 90-ഉം 95-ഉം വയസ്സാവുമ്പോൾ ബാത്റൂമിലേക്ക് പോലും ഒന്ന് എഴുന്നേറ്റ് നടന്ന് പോകാൻ പറ്റാത്ത വൃദ്ധകളുടെയും വൃദ്ധരുടെയും അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നമ്മളും ഇടയ്ക്ക് ആക്സിഡൻറ്റിൽ ചത്തുപോയില്ല എങ്കിൽ ആ വഴിയിലൂടെ കടന്നു പോവേണ്ടവരാണ്, വാർദ്ധക്യത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. ആ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ മക്കളുടെ അനുഗ്രഹത്താലും സഹായത്താലും അനുഭവിക്കേണ്ടി വരാതിരിക്കത്തക്ക വിധത്തിൽ ആ മക്കളെ ജീവിതത്തിലെ മൂല്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് അവരെ സ്വർഗസമാനമായ ഒരവസ്ഥയുടെ കൂമ്പാരത്തിലിടുകയാണ്. അവർക്ക് വേണ്ടതിനും വേണ്ടാത്തതിനുമായിട്ടുള്ള ന്യൂട്രീഷണൽ ഡ്രിങ്ക്, അവർക്ക് ചോക്ലേറ്റ്, അവർക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ കിട്ടുന്ന സൗന്ദര്യത്തിൻ്റെ വസ്തുക്കൾ കൊടുത്ത്, എന്നിട്ട് തലമുടിയുടെ കാര്യത്തിൽ, മുഖത്തിൻ്റെ ചുളിവിൻ്റെ കാര്യത്തിൽ, ശരീരത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും നമ്മൾ ഇന്ന് ഡോക്ടറെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് TVക്കാരുടെ അഡ്വർടൈസ്മെൻറ്റിനെയാണ്. മറ്റൊരാൾ മിനിഞ്ഞാന്ന് TVയിൽ ഭാഗവത സത്രത്തിൽ പ്രഭാഷണം നടത്തുകയുണ്ടായി. അവനവൻ്റെ പ്രോഡക്റ്റ് ലോകോത്തരമാണെന്ന്, അവനവൻ തന്നെ വിളിച്ചു പറയുകയാണെന്നും അത് ശുദ്ധ പറ്റിക്കലാണെന്നും തിരിച്ചറിയാൻ കേരളീയർക്ക് പറ്റാതെ പോകുന്നുണ്ട്. അവനവൻ്റെ പ്രോഡക്റ്റും അതിൻ്റെ ക്വാളിറ്റി വിശ്വോത്തരമാണെന്ന് മറ്റൊരുവനല്ല പറയുന്നത്, ഉണ്ടാക്കുന്നവൻ തന്നെയാണ് പറയുന്നത്. അത് വിശ്വസിക്കാൻ നമ്മളും, പണ്ട് 125 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ലവണതൈലം കേരളത്തിൽ വിറ്റഴിക്കാൻ കാരണം ഈ കേരളത്തിലെ അമ്മമാരുടെ രോഗമാണ്. അവർക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിൽ അവർ ജീവിക്കുന്നത് സീരിയല് കണ്ട് അമ്മയും മകളും മരുമകളും സഹോദരിയും തമ്മിലുള്ള വീറും വാശിയും കണ്ട് നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ മനസ്സ് ഒരു തരത്തിൽ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാറ് മാതിരി ആയിരിക്കാം. അതിങ്ങനെ തണുത്ത് ഉറഞ്ഞിരിക്കാം, എന്നിട്ട് ഇത്തിരി ചൂടാവുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്, അതുമാതിരി ടാറിങ്ങനെ ഒഴുകി വീഴുകയാണ്. ആ അമ്മമാരാണ് ഈ മക്കളെ ചീത്തയാക്കുന്നതിൽ 75% പ്രശ്നകാരികളാവുന്നതെന്നാണ് ഞാൻ ഈ കേരളം, കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്ത് പോകുമ്പോഴെല്ലാം കാണുന്നത്. അമ്മമാരുടെ ടെൻഷനാണ് തൻ്റെ മക്കള് ഏതാണ്ട് ദേവതുല്യരായിട്ട് ജനിക്കേണ്ടത്, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അവർക്ക് ഒരു ദുഃഖവും ഉണ്ടാവരുത്, അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അവര് മറ്റാർക്ക് എന്തുണ്ടായാലും എൻ്റെ മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന രീതിയിൽ ജീവിക്കുന്നു, ചിന്തിക്കുന്നു, ഉള്ള വിവേകം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. മക്കളെ താരാട്ട് മരണം വരെ പാടി
അവരെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ശക്തി ഇല്ലാത്തവരാക്കി വളർത്തുന്ന ഈ അമ്മമാരെ ഓർമ്മിക്കാം. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജന്തുക്കളിൽ മനുഷ്യന് മാത്രമാണ് ഇത്രയും ഡോക്ടർമാരുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടർമാരാ? മോഡേൺ മെഡിസിന്, ആയുർവേദ, അലോപ്പതി, പ്രകൃതി ചികിത്സ, അക്യുപങ്ചർ, പിന്നെ ഇത് കൂടാതെ എന്തെ ഇത്രയും രോഗങ്ങൾ മനുഷ്യന് മാത്രം മറ്റ് ജന്തുക്കൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാ? ഒരു പക്ഷേ മനുഷ്യന് മാത്രമാണ് വേണ്ടതിനും വേണ്ടാത്തതിനും വികാരവും ദേഷ്യവും പകയും വാശിയും അല്ലെങ്കിൽ നെഗറ്റീവ് വിവേകവും ചേർത്ത് നമ്മൾ ഈ ജീവിതത്തെ എന്തോ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണെന്നും ഏത് സ്ലമ്മില് ചേരി പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യനും വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ജീവിക്കുന്നുണ്ടെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണില്ല. അതിന് കാരണം ബാങ്ക് ബാലൻസും പണപ്പെട്ടിയിലെ പൈസയും പൂത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ചെലവഴിക്കാൻ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന മാനസിക രോഗമാണ്. നമ്മുടെ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച്, നമ്മളുടെ അവസ്ഥയെക്കുറിച്ച്, മക്കളുടെ അവസ്ഥയെക്കുറിച്ച് വേണ്ടതിനും വേണ്ടാത്തതിനും കരയുകയും ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്ത് കൺമുമ്പിൽ വരുന്ന സർവരോടും പ്രശ്നപരിഹാരം അന്വേഷിച്ച് നടന്ന് നമ്മൾ ജീവിതത്തെ തന്നെ അന്നന്ന് ജീവിക്കുന്നതിന് പകരം അന്നന്നത്തെ പ്രശ്നമാണ് റേഷൻ കാർഡിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. അന്നന്നത്തെ വെജിറ്റബിളും അരിയും എല്ലാം മാർക്കറ്റിൽ ചെന്ന് വാങ്ങിക്കുന്നതിന് പകരം ആ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും രാവിലെ ഇന്നത്തെ പ്രശ്നം അന്വേഷിച്ച് മനസ്സ് ഇറങ്ങുകയാണ്. ശരീരം മാർക്കറ്റിലേക്ക് എന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ മനസ്സ് ലോകത്തെ അവനവൻ്റെ വീട്ടിൽ കറങ്ങി പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ മുറി ശരിയല്ല, ഈ മുറി ശരിയല്ല, ഹാർപിക് മേടിച്ചില്ല, അല്ലെങ്കിൽ ഹോർലിക്സ് മേടിച്ചില്ല, ബൂസ്റ്റ് മേടിച്ചില്ല, കോംപ്ലാൻ മേടിച്ചില്ല, ഇതൊക്കെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ മക്കൾ ദേവേന്ദ്രന്മാരാവില്ലല്ലോ എന്ന ഒരു ധാരണയാണ്. എൻ്റെ മക്കൾക്ക് ഒരു കുറവും ഉണ്ടാവരുത്, ഈ ഒരു ധാരണയാണ് കേരളത്തെ ഇന്ന് അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് എത്തിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് സകല ആശുപത്രിയിലും ഇന്ന് ഫുള്ളായിട്ട് രോഗികളാണ്. എത്ര മെഡിക്കൽ ഷോപ്പുകളാണ് കേരളത്തിലുള്ളത്? മറ്റൊരു സംസ്ഥാനത്തിലും ചെലവാകാത്ത മരുന്നുകൾ ലേബൽ മാറ്റി കേരളത്തിൽ 10-20 ഇരട്ടി വിലയിൽ ചെലവാകാൻ കാരണം ഈ കുടുംബാംഗങ്ങളുടെ രോഗമുണ്ടെന്ന ധാരണയും ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർമാർ അവർക്ക് പരമാവധി കമ്മീഷൻ കിട്ടാൻ വേണ്ടി വേണ്ടതും വേണ്ടാത്തതുമായ മരുന്ന് എഴുതി കൊടുക്കലുമാണ് ഇന്ന് കേരളത്തിൻ്റെ പ്രശ്നം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. ആ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കാൻ പഠിക്കുക. എത്ര പേർക്ക് ആ കാലിൽ പ്രോബ്ലം ഉള്ളത്, കണ്ണിൽ പ്രോബ്ലം ഉള്ളത്, മൂക്കിൽ പ്രോബ്ലം ഉള്ളത്, സംസാരിക്കാൻ പറ്റാത്തത്? അടുത്ത കാലത്ത് സൂര്യ TV തമിഴില് തമിഴ് ചാനലില് ഞാൻ ഒരു റിയാലിറ്റി ഷോ കണ്ടു. കേൾക്കുകയും കാണുകയും ചെയ്യാൻ പറ്റാത്ത ദമ്പതിമാര് അതിഗംഭീരായിട്ട് ഡാൻസ് കളിക്കുന്നു. കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ പറ്റാത്തവർ, കാണാം അവർക്ക്. അപ്പോ അന്ധരല്ല, ബധിരരും മൂകരുമായിട്ടുള്ള ദമ്പതികൾ അതിഗംഭീരമായിട്ട് കളിക്കുന്നു. ഒരു കാലുള്ള കുട്ടി നൃത്തത്തിൻ്റെ പരമകാഷ്ഠയിൽ അത് നൃത്തം ചെയ്യുന്നു. അതുപോലെ ഓരോ തരത്തിൽ രോഗമുള്ളവർ, എന്താ പറയുക, പാട്ടായാലും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും മറ്റ് തരത്തിലുള്ള വിവിധ കല ആ പരിപാടികൾ അല്ലെങ്കിൽ കല ഉപാസന നടത്തി അവരുടെ കുറവിന് മുഴുവനും ലംഘിച്ചുകൊണ്ട് ഈ ശാരീരികമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടികൾ എങ്ങനെയാണോ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ശാരീരിക പ്രശ്നമുള്ളവർ ഈ സംഗീത ഉപകരണങ്ങൾ, സംഗീതം, ഡാൻസ്, നൃത്തം, ഗ്രൂപ്പ് ഡാൻസ് ഇതൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ, ഇതൊക്കെ അവനവൻ്റെ വീട്ടിൽ TVയിലിരുന്ന് കണ്ടൂടെ രോഗത്തിൻ്റെയും ശാരീരിക പ്രശ്നങ്ങളുടെയും നടുക്ക് പോലും തളരാതെ തകരാതെ വരളാതെ വളരുന്ന ജനതയെ കണ്ട് അവനവനെയും അവനവൻ്റെ മക്കളെയും ഒന്ന് വളരാനും വളർത്താനും നമുക്ക് സാധിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഉള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും
ചിലതിനെ പരിഹരിച്ചുകൊണ്ട് ജീവിക്കാനും ചിലത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് അനുഭവിക്കാൻ പ്രകൃതി എന്നെ വിധിച്ചിരിക്കുന്നതാണ് എന്ന ആശ്വാസത്തോടുകൂടി ജീവിക്കാനും സാധിച്ചില്ലെങ്കിൽ ജീവിതം ഈ പ്രശ്നം കൊണ്ടുള്ള പ്രശ്നത്തെക്കാൾ അവനവൻ്റെ മനസ്സ് സൃഷ്ടിച്ച ഭീകരമായ പ്രശ്നം കൊണ്ട് മറ്റ് രോഗങ്ങൾ വന്ന് ഈ ലോകത്തു നിന്ന് യാത്ര പറയേണ്ടി വരും. യഥാർത്ഥ പ്രശ്നങ്ങളും രോഗങ്ങളുമല്ല പലർക്കും പ്രശ്നം, അതുണ്ടെന്ന ചിന്തയാ പലർക്കും പ്രശ്നം. യഥാർത്ഥത്തിലുള്ള രോഗങ്ങൾ അല്ല പലർക്കും പ്രശ്നം, അതെല്ലാം ഉണ്ട്, ഭാവിയിൽ എന്താവും എന്നുള്ള വേണ്ടാത്ത ചിന്തകളാണ് പലരെയും ഇന്ന് പ്രശ്നത്തിൽ താഴ്ത്തുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുക, ബാക്കി പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ഓരോ മിനിറ്റും തമാശ പറഞ്ഞും ചിന്തിച്ചും ചിരിച്ചും ചിരിപ്പിച്ചും ജീവിക്കാനും പഠിക്കുക. ഈ ലോകം ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ജീവിതമാകുന്ന നാടകം അഭിനയിക്കാനുള്ളതാണ്. ആ നാടകം അഭിനയിക്കുമ്പോൾ വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും അതുപോലെ രോഗികൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയവും ഊർജവും സമ്പത്തും നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് നന്മ വരുത്താനും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കെടുക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുമുള്ള സമയവും ഊർജവും സമ്പത്തും നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരംശം ഉപയോഗിച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ തന്നെ നമ്മുടെ അനവധി പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കേണ്ട, അതും വെച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ചിലതെല്ലാം പരിഹരിക്കാൻ സാധിക്കും, അത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.